പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. സുമേഷ് പഴനിക്കാരനാണ്, കൂടെ നമ്മുടെ ഷിനിലേട്ടനും കൂടി ഉണ്ട്. ഇന്ന് ഇദ്ദേഹത്തിന് ദുബായിൽ വന്നിട്ട് ചുരുക്കം ചില മാസങ്ങളുടെ പരിചയം മാത്രമേ ഉള്ളൂ. എയർപോർട്ട് സ്റ്റാഫായിരുന്നു, പിന്നെ കണ്ണൂരുകാരനും കൂടിയിട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ ഒരു റൂമിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ റമദാൻ്റെ ആദ്യ ദിന അവധികൾ ആഘോഷിച്ച് തുടങ്ങുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് അബ്രയിലാണ് അല്ലേ? അബ്രയിലെ ക്രീക്ക് അബ്രയിലാണ് ഏരിയയിലാണ് ഉള്ളത്. ഇവിടെ ഒരുപാട് ഈ ആൾക്കാരൊക്കെ ഈ സമയത്ത് വന്നിട്ട് ഇഫ്താർ മറ്റേ ഇതില്ലേ മറ്റേ നോമ്പിൻ്റെ നോമ്പ് മുറിക്കണമെന്നൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടിൽ, അല്ല അങ്ങനല്ല പറയുന്നത്, നോമ്പുറിക്കുന്ന സമയങ്ങളൊക്കെ കണ്ടു. ഞങ്ങൾ കുറേ നേരം റിലാക്സ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഈ അവധി സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പണ്ട് ഈ ഒരു കടല് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് നമ്മുടെ ബർദുബായി എന്നാണ്, ഇത് ദാരിയാണ്, അത് ബർദുബായിയാണ്. അപ്പോൾ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, അതിപ്പോൾ റീസെൻ്റ്ലി ജബലാലിയിലേക്ക് മാറ്റി. അപ്പോൾ അതിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, പഴയകാല അനുഭവങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. വണ്ടികളൊക്കെ വേണമെങ്കിൽ ഇവിടെ ഒരു ഡോവുകളുണ്ട്, 10-60 തെർമസൊക്കെ കൊടുത്തിട്ടുണ്ട്. 1 അവർ ഇങ്ങനെ കറങ്ങി തിരിച്ചിവിടെ കൊണ്ടുവരുന്ന പരിപാടി. കുറച്ച് ഇഫ്താർ മറ്റേ നോമ്പ് സീസൺ ആയ കാരണം ബെല്ലി ഡാൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 1 മണിക്കൂർ എൻജോയ് ചെയ്യാം. അപ്പോൾ ഈ സമയം ഓഫ് സീസണിൽ അല്ല സീസണിൽ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഷിൻലാട്ടിനെ പറ്റി കൂടുതൽ ഷിൻലാട്ടൻ പറയും. ഷിൻലാട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. ചോദിക്കാന്ന് പറയില്ല ഞാൻ മെയിനായിട്ട് ഞാൻ ഇത് ഈ വീഡിയോ എടുക്കാൻ മെയിൻ കാരണം എന്താ വെച്ചിട്ടാണ്, പ്രധാനമായിട്ട് നിങ്ങളോട് പറഞ്ഞ ഒരു കലാകാരൻ നമ്മളെപ്പോഴും, ഞാൻ ഇൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടറിയാം, സുമേഷ് പഴനിക്കാരൻ ചാനലിൽ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതും കലാസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ യൂട്യൂബിൽ ഇടാറുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ യാദൃശ്ചിക റൂമിൽ നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷിൻലേട്ടൻ എന്ന് പറഞ്ഞ ഒരു കലാകാരനെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ എനിക്ക് ഇദ്ദേഹം ശരിക്ക് ഒരുപാട് നമ്മൾ ഒരുപാട് ടി വി ഷോകളും പിന്നെ അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ ഒരുപാട് കാണാറുള്ളതാണ് നമ്മളെല്ലാവരും. അപ്പോൾ അവിടെ എവിടെയൊക്കെയോ എത്തിപ്പെടേണ്ട ഒരു ചേട്ടനാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതുപോലത്തെ ഒരുപാട് കലാകാരന്മാരെ ഒറ്റപ്പെടുന്നു, ഇപ്പോൾ ഇദ്ദേഹം ശ്രമിക്കാണ്ട്, ഞാൻ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ, ഞാൻ ശ്രമിക്കാണ്ടാണെന്നുള്ള കാര്യം പറയില്ല, ഞാൻ എപ്പോഴാണ് ചോദിക്കുന്നത് ശ്രമിക്കാണ്ടാണോ എന്നുള്ള കാര്യം ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്തായാലും എവിടെ എത്തിപ്പെടുന്ന മനുഷ്യനാണ് ഷിനിൽ അണ്ടർസ്കോഡ് നാരായണൻ എന്നാണ് ടിക്ടോക്കിൽ പേര്. അടിപൊളി ചാനലാണ്. പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് നമ്മുടെ ജഗതിച്ചേട്ടൻ, കാരണം ജഗതിച്ചേട്ടൻ ഇപ്പം നിലവിൽ സ്ക്രീനിലില്ല. ഏറ്റവും അധികം ജീവിച്ചിരിപ്പുണ്ട്, എന്നാലും സ്ക്രീനിലാൾ കുറവാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുള്ള ഒരുപാട് വീഡിയോസ് അദ്ദേഹം ചെയ്യുന്നുണ്ട്, ജീവിച്ചിരിക്കുന്ന വീഡിയോസ്. അദ്ദേഹത്തിൻ്റെ ടിക്ടോക്കിൽ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ കുറച്ചേരം ഞാൻ ടിക്ടോക്ക് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ആളൊരു 2 വാക്ക് പറയട്ടെ, ഒന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ്. പറയും എങ്ങനെയാണ്, ഈ ഞാൻ ചോദിക്കാം എങ്ങനെയാണ് ഈ ടിക്ടോക്കിലേക്കൊക്കെ വരാനും ജഗതി ശ്രീകുമാറിനെ അനുകരിക്കാനും താങ്കൾക്ക് ഒരു പ്രചോദനം ഉണ്ടാവാനുള്ള കാരണം എന്താ? അതായത് ഇത്രയും ജോലിക്കിടയിൽ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലി, എയർപോർട്ട് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അത്രയും കോൺഫിഡൻറ്റ്, പിന്നെ അതുപോലെ തന്നെ ടൈമിങ് ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തും ഇതുപോലെ കലാരംഗത്തിലേക്ക് താങ്കൾക്ക് തിരിയാനും അതിന് സമയം കണ്ടെത്താനും താങ്കളുടെ ഫാമിലി ബാക്കപ്പ്, സോറി ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ വീട്ടുകാർക്ക് സപ്പോർട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് ഇത് എഫക്റ്റ് ചെയ്തിരുന്നോ, എങ്ങനെയാണ് ഈ കല എങ്ങനെയാണ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത്? ഞാന് സ്കൂള് മുതല് ഞാന് സ്കിറ്റൊക്കെ ചെയ്യായിരുന്നു. സ്കൂൾ മുതൽ ബാംഗ്ലൂരിലാണ് പഠിച്ചതും വളർന്നതൊക്കെ ബാംഗ്ലൂരിലാണ്. അപ്പോൾ ആ സമയം തൊട്ട് എനിക്കൊരു 3-4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സമയം മുഴുവനും മലയാള സിനിമയല്ലാതെ വേറൊരു സിനിമയും ഞങ്ങളങ്ങനെ കാണാറില്ല. പിന്നെ ബാംഗ്ലൂരിലായതുകൊണ്ട് തന്നെ പിന്നെ മലയാള സിനിമ വല്ലപ്പോഴും ഞാൻ പറയും. ബാംഗ്ലൂരിലായിരുന്നു കൂടുതൽ ലൈഫ്? ബാംഗ്ലൂരിലായിരുന്നു, 25 വർഷം ബാംഗ്ലൂരിലായിരുന്നു. കേരളത്തിനായിട്ടും കൂടുതൽ, അതായത് പകുതി മലയാളി പകുതി ബാംഗ്ലൂരി. ബാംഗ്ലൂരിലായിരുന്നു അച്ഛന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ ഞങ്ങളെ പഠിപ്പം പിന്നെ 3-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നാട്ടിലായിരുന്നു 3-ാം ക്ലാസ് വരെ പഠിച്ച്, പിന്നെ അതിനുശേഷം പിന്നെ 4-ാം ക്ലാസ് മുതൽ പിന്നെ ബാംഗ്ലൂരിലായിരുന്നു. 4-ാം ക്ലാസ് മുതൽ പിന്നീടുള്ള ഫുൾ ഇയർ അവിടെ തന്നെയായിരുന്നു.
അപ്പോൾ അവിടെ വെച്ചിട്ട് അങ്ങനെ കുറച്ച് നല്ല ഫ്രണ്ട്സ് സ്കൂളിൽ ലഭിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മലയാള സിനിമ കണ്ട് മലയാള സിനിമയിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയുക സിനിമ വല്ലപ്പോഴും ഞാൻ പറയുന്നത് ബാംഗ്ലൂരിലായിരുന്നു കൂടുതൽ ലൈഫ്. ബാംഗ്ലൂരിലായിരുന്നു 25 വർഷം ബാംഗ്ലൂരിലായിരുന്നു. കേരളത്തിനായിട്ടും കൂടുതൽ അതായത് പകുതി മലയാളി പകുതി ബാംഗ്ലൂര് ബാംഗ്ലൂരിലായിരുന്നു അച്ഛനും ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ ഞങ്ങളെ പഠിപ്പം പിന്നെ 3ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നാട്ടിലായിരുന്നു 3ാം ക്ലാസ് വരെ പഠിച്ച്, പിന്നെ അതിനുശേഷം പിന്നെ 4ാം ക്ലാസ് മുതൽ പിന്നെ ബാംഗ്ലൂരിലായിരുന്നു. 4ാം ക്ലാസ് മുതൽ പിന്നീടുള്ള ഫുൾ ഇയർ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് അങ്ങനെ കുറച്ച് നല്ല ഫ്രണ്ട്സ് സ്കൂളിൽ ലഭിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മലയാള സിനിമ കണ്ട് മലയാള സിനിമയിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയുക സിനിമയിൽ മാമുക്കോയ ലാലു അലക്സ് അങ്ങനെയുള്ള ഒട്ടുമിക്ക മലയാള സിനിമ നടീനടന്മാരെ നല്ലതുപോലെ ആരാധിച്ചിരുന്ന അതേപോലെ എല്ലാവരെയും പോലെ നിങ്ങളെപ്പോലെ തന്നെ നല്ല ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഞാനും. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ ഞങ്ങൾ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ കണ്ടസ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ മിമിക്രിയും ചെയ്യുമായിരുന്നു. എൻ്റെ നല്ലൊരു കൂട്ടുകാരൻ ഇപ്പോൾ കരാമയിലുണ്ട്. അപ്പോൾ അവൻ ആർട്ട് ഡയറക്ടറായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അതെ. അപ്പോൾ ഞങ്ങൾ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് ഈ മിമിക്രി ഈ കല എന്നുള്ളത് പിന്നെ എൻ്റെ മനസ്സിൽ എത്തിച്ചു തന്നത് വിജയ്കുമാർ എന്ന് പറഞ്ഞ ആർട്ട് ഡയറക്ടറാണ്. അപ്പോൾ എന്തായാലും വിജയ്കുമാർ എന്ന് പറഞ്ഞ ആർട്ട് ഡയറക്ടർ ഈ വീഡിയോ ഇട്ടതിന് ശേഷം എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ആ വിജയ്കുമാറിനെ ഈ ഒരു കലാകാരനെ ഈ നിലയിൽ എത്തിച്ചതിന് പഴഞ്ഞീകാരൻ്റെ വക ഒരു ഹായ് സ്നേഹം നിറഞ്ഞൊരു നന്ദി നീ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നെ ആള് ലാലു അലക്സ് മാമുക്കോയ എന്നിങ്ങനെയുള്ളത് എടുക്കുമ്പം ഞാനിങ്ങനെ വളരെ അത്ഭുതത്തോടുകൂടി ഞാനിങ്ങനെ അവനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇവൻ എടുക്കുന്നത് എങ്ങനെയാണ് വോയിസ് എടുക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ അവൻ്റെ അടുത്ത് ചോദിച്ചറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു തന്നു അതിൻ്റെ ചില ട്രിക്സും ചില ടിപ്സൊക്കെ അവൻ എന്നോട് പറഞ്ഞു തന്നു. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് അതുപോലെ ഞാനും അതുപോലെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ ചില ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത സമയത്ത് ഓരോ മലയാളി സിനിമ നടന്മാരുടെ പിന്നെ വോയിസ് എനിക്ക് ചെറുതായിട്ട് വന്നു തുടങ്ങി. പിന്നെ ഞാൻ ഞങ്ങൾ തമ്മിൽ പിന്നെ ഞങ്ങൾ 3-4 പേര് തമ്മിൽ ഞങ്ങളതായിട്ടുള്ള ഒരു ഗ്രൂപ്പ്. ഞാൻ ഇടയിൽ കയറിയിട്ട് ചോദ്യം ചോദിക്കട്ടെ. ഏറ്റവും കൂടുതൽ ഈ ബാംഗ്ലൂര് ഇപ്പോൾ പറഞ്ഞില്ലേ 25 കൊല്ലം ബാംഗ്ലൂരായിരുന്നു. ഈ ബാംഗ്ലൂർ നിന്നത് കൊണ്ടാണോ മലയാളം സിനിമയോട് ഇത്ര പ്രണയം കൂടിയെന്ന് ചോദിച്ച ആ ചോദ്യത്തിൽ ഒരു കണ്ടന്റ് ഉണ്ടോ? അതെ, അത് ശരിയാണ്. അത് നിങ്ങൾ ചോദിച്ചത് വളരെ നല്ല ചോദ്യവും. കാരണം എന്തെന്ന് പറഞ്ഞാൽ അവിടെ ആ സമയത്ത് ദൂരദർശൻ മാത്രമേ ഞങ്ങളെ പിന്നെ ബാംഗ്ലൂർ നല്ല ആ സമയത്ത് ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നു. കാലഘട്ടം 90 87 90 ആ കാലഘട്ടത്തിലായിരിക്കും ആ കാലഘട്ടത്തിലാണ്. അപ്പം ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ദൂരദർശനിൽ വർഷത്തിൽ ഒരു മലയാള സിനിമ മാത്രമേ വരാറുണ്ടായിരുന്നുള്ളൂ വർഷത്തിൽ ബാംഗ്ലൂർ. അതായത് ദൂരദർശൻ നാഷണൽ ചാനലാണ് ദൂരദർശൻ്റെ. അപ്പോൾ പിന്നീട് വരുന്ന കന്നഡയാണ്, കന്നഡ പിന്നെ മെട്രോ DD മെട്രോ എന്ന് പറഞ്ഞിട്ട് പണ്ട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട് പക്ഷേ അറിയില്ല. അതിൽ ഹിന്ദിയാണ്. പക്ഷെ ഞങ്ങൾക്ക് എന്നും ഞങ്ങൾക്ക് മലയാളം സിനിമ ഞങ്ങളെ കോമഡി ജഗദീഷ് ജഗതി അങ്ങനെയുള്ളവരെ കണ്ടിട്ടാണ് ഞങ്ങൾ വളർന്ന് ഇതുവരെ വന്നിരിക്കുന്നത്. അപ്പം പിന്നെ ഞങ്ങൾക്കും എൻ്റെ കൂടി ഉള്ള എൻ്റെ ചങ്ങാതിമാർക്ക് കൂടെ ഇതിലൂടെ കൂടുതൽ താല്പര്യം. അങ്ങനെയാണ് തുടക്കത്തിൽ, അതായത് സ്കൂൾ ലെവൽ തൊട്ടിട്ടായിരുന്നു എൻ്റെ കലയോടുള്ള എനിക്ക് കൂടുതലുള്ള അഭിനിവേശം തുടങ്ങിയത്. അങ്ങനെയാണ് പിന്നെ കോളേജ് ലെവലായി. കോളേജ് ലെവലിൽ ഈ പറഞ്ഞ പോലെ സ്കിറ്റിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കൂടുതൽ അതിനെപ്പറ്റി പിന്നെ റിസർച്ച് ചെയ്ത് ഓരോ പിന്നെ സിനിമാ നടന്മാരുടെ വോയിസ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറേ ആൾക്കാർ ചോദിക്കുമ്പോൾ അപ്പം തന്നെ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ഇതിനോട് പിന്നെ അഭിനയത്തോടായി. പിന്നെ ഓരോ സിനിമകൾ കാണുമ്പോൾ എനിക്കിതുപോലെ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ സിനിമകൾ നമ്മൾ സാധാരണ മോഹൻലാലിൻ്റെ അഭിനയം, മമ്മൂട്ടിയുടെ അഭിനയം, പിന്നെ ലാലു അലക്സ്, പിന്നെ ജഗദീഷ്. ആ സമയത്ത് എനിക്ക് ജഗദീഷിനെ ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്. ഇപ്പോഴും ജഗദീഷ് നല്ല അടിപൊളി നടനാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു തുടക്കം. അപ്പോൾ ആ ഒരു തുടക്കം പിന്നെ അഭിനയത്തോട് മനസ്സിലെന്നും അതൊരു ഉറങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഈ TikTok ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ദുബായിൽ ഞാനങ്ങനെ ജോലി തേടി എത്തി ബാംഗ്ലൂരിൽ നിന്നും. പിന്നെ മെട്രോ DD മെട്രോ എന്ന് പറഞ്ഞിട്ട് പണ്ട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട് പക്ഷേ അറിയില്ല. അതിൽ ഹിന്ദിയാണ്. പക്ഷെ ഞങ്ങൾക്ക് എന്നും ഞങ്ങൾക്ക് മലയാളം സിനിമ ഞങ്ങളെ കോമഡി ജഗദീഷ് ജഗതി അങ്ങനെയുള്ളവരെ കണ്ടിട്ടാണ് ഞങ്ങൾ വളർന്ന് ഇതുവരെ വന്നിരിക്കുന്നത്. അപ്പം പിന്നെ ഞങ്ങൾക്കും എൻ്റെ കൂടി ഉള്ള എൻ്റെ ചങ്ങാതിമാർക്ക് കൂടെ ഇതിലൂടെ കൂടുതൽ താല്പര്യം. അങ്ങനെയാണ് തുടക്കത്തിൽ, അതായത്
സ്കൂൾ ലെവൽ തൊട്ടിട്ടായിരുന്നു എൻ്റെ കലയോടുള്ള എനിക്ക് കൂടുതലുള്ള അഭിനിവേശം തുടങ്ങിയത്. അങ്ങനെയാണ് പിന്നെ കോളേജ് ലെവലായി. കോളേജ് ലെവലിൽ ഈ പറഞ്ഞ പോലെ സ്കിറ്റിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കൂടുതൽ അതിനെപ്പറ്റി പിന്നെ റിസർച്ച് ചെയ്ത് ഓരോ പിന്നെ സിനിമാ നടി നടന്മാരുടെ വോയിസ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറേ ആൾക്കാർ ചോദിക്കുമ്പോൾ അപ്പം തന്നെ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ഇതിനോട് പിന്നെ അഭിനയത്തോടായി. പിന്നെ ഓരോ സിനിമകൾ കാണുമ്പോൾ എനിക്കിതുപോലെ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ സിനിമകൾ നമ്മൾ സാധാരണ മോഹൻലാലിൻ്റെ അഭിനയം, മമ്മൂട്ടിയുടെ അഭിനയം, പിന്നെ ലാലു അലക്സ്, പിന്നെ ജഗദീഷ്. ആ സമയത്ത് എനിക്ക് ജഗദീഷിനെ ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. ഇപ്പോഴും ജഗദീഷ് നല്ല അടിപൊളി നടനാണ്. അപ്പം അങ്ങനെയായിരുന്നു തുടക്കം. അപ്പം ആ ഒരു തുടക്കം പിന്നെ അഭിനയത്തോട് മനസ്സിലെന്നും അതൊരു ഉറങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഈ ടിക്ടോക്ക്. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ദുബായിൽ ഞാനങ്ങനെ ജോലി തേടി എത്തി ബാംഗ്ലൂരിൽ നിന്നും. അങ്ങനെ വന്നതിന് ശേഷം ടിക്ടോക്ക് ആപ്ലിക്കേഷൻ അപ്പോൾ സ്റ്റാർട്ടായി. അങ്ങനെ വന്ന സമയത്താണ് പിന്നെ എല്ലാ ഞാൻ തന്നെ എനിക്കറിയില്ലായിരുന്നു ശരിക്കും ടിക്ടോക്ക് ആപ്പ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ മരുമോൻ, എൻ്റെ അനിയത്തിയുടെ പിന്നെ മോൻ, അവൻ അന്നേരം 7-ാം ക്ലാസ്സിൽ 8-ാം ക്ലാസ്സിൽ അങ്ങനെ ഇവിടെ തന്നെ പഠിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ്. അവനാണ് എനിക്ക് ഈ ആപ്ലിക്കേഷൻ എനിക്ക് പറഞ്ഞു തന്നത് എങ്ങനെയാണ് എന്നൊക്കെ. അവൻ ഡൗൺലോഡ് ചെയ്ത് തന്നു, അവൻ കാണിച്ചു തന്നു. അതിനുശേഷം പിന്നെ ഞാൻ സ്വയം ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് വന്നു അതിൽ. പിന്നെ മറ്റുള്ള ആൾക്കാർ എങ്ങനെ ചെയ്യുന്നു, അതിൽ നിന്നും വേറിട്ട് എങ്ങനെ ചെയ്യാമെന്നങ്ങനെ ചിന്തിച്ച് വന്നപ്പോഴാണ് പിന്നെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പിന്നെ ജഗതിയുടെ നല്ല ചേട്ടന് ചെയ്താൽ നന്നായിരിക്കുന്ന ഒരു കമൻ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ടിക്ടോക്കിൽ. അപ്പം അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. അതിൽ ഒട്ടുമിക്ക ആൾക്കാരും വളരെ നല്ലതാണെന്ന് പറഞ്ഞ് അഭിപ്രായം പറഞ്ഞു. അങ്ങനെയാണ് ഇതിൽ വന്നത് തുടങ്ങി. ശരിക്കും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ അപ്പോൾ വീഡിയോ കണ്ടു ജഗതിനെ. ഒരു സ്റ്റേജ് പ്രോഗ്രാമൊക്കെ കിട്ടിയാൽ പോവാൻ താല്പര്യമുണ്ടോ? അതായത് ലൈവിൽ ചെയ്യാൻ പറ്റും. ഇപ്പം ചെയ്യണമെന്നല്ല, ലൈവിൽ എവിടെയെങ്കിലും ഇപ്പോൾ ദുബായിലൊക്കെ പ്രോഗ്രാം കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൈവിൽ ചെയ്യാനുള്ള ഒരു ആഗ്രഹം. ഗ്രൂപ്പിലൊക്കെ കിട്ടുവാണെങ്കിൽ എൻ്റേതായിട്ടുള്ള സമഗ്രമായ സംഭാവന നൽകാൻ ഏതെങ്കിലും ഒക്കെ പരിപാടി കിട്ടുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഭംഗിയോടെ കൂടിയിട്ട് നമ്മുടെ ഷില്ലാട്ടൻ ചെയ്തു തരുന്നാണ് പറയണത്. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം ഈ സിനിമയുടെ ആഗ്രഹം, ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ കേട്ടോ. സിനിമയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി ഈ സിനിമയിൽ അങ്ങനെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട്, നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ റീസെൻ്റ്ലി നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട് നാട്ടിൽ, പഴഞ്ഞുള്ള ജോമോൻ എന്ന് പറയും, നല്ല ഫ്രണ്ടൻ്റെ കൊച്ചു പയ്യനാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, സുമേഷേട്ടാ ഞാൻ അങ്ങനെ ഒരുപാട് നമ്മുടെ ജീവിതത്തിലെ സുഖവും ദുഃഖങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. ആ സമയത്ത് എന്നോട് പറഞ്ഞു, സുമേഷേട്ടൻ ഇങ്ങനെ സിനിമയിലേക്കൊക്കെ വേക്കൻസി നോക്കിക്കൂടെ, നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇടാ നോക്കാം, നീ ഉണ്ടെങ്കിൽ ഞാനുണ്ടെന്ന് പറഞ്ഞു. അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ട്രയൽ ഇടുന്നില്ല പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു പരിപാടി കിട്ടിയപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം അവൻ അന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമയുടെ ആഗ്രഹം എനിക്കും ഉണ്ട്, സിനിമ കിട്ടിയാൽ ഞാനും ചെയ്യും, ചെയ്യില്ല എന്നല്ല. എന്തായാലും ഷില്ലറിൻ്റെ ഒരു വീഡിയോ ഒന്ന് കാട്ടി, ഒരു മിനിറ്റ്. എന്തായാലും ലൈവിൽ ഇപ്പോൾ ചെയ്ത് കാണിക്കേണ്ട, അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടില്ല എന്നുള്ളൊരു തോന്നലാണ്. ഇതാണ് ചാനല് ഷിനില്. അപ്പോൾ ഈ ഷിനില് എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതിയാവും, വേറെ ഒന്നും കാണണ്ട. അപ്പൊ ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ഇതാണ് നമ്മുടെ ഈ ഷിനിലേട്ടൻ. ഓക്കെ, അപ്പോ ചെറിയൊരു വീഡിയോ ആണ്. റംദാൻ അവധിയുടെ ആദ്യ ദിവസം തന്നെ ഞങ്ങൾ അബ്രയിൽ വന്ന് ചെറിയ വിവരണമൊക്കെ നൽകി. നിങ്ങൾ സാധിക്കുമെങ്കിൽ ഇവിടെ വരിക. നിങ്ങൾക്ക് നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളും സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും പറ്റിയൊരു ശാന്തസുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് അല്ലേ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. അപ്പോൾ ഒരു കാര്യം കൂടി പറയണ്ട്, എപ്പോഴും നമ്മൾ വീഡിയോ നമ്മൾ രണ്ടാളിന് മാത്രമാണ് കാണുന്നുള്ളൂ. ഈ വീഡിയോയുടെ ബാക്കിൽ ഒരാളുണ്ട്, വൺ മിസ്റ്റർ രവിയാട്ടൻ. ഇപ്പോഴും മറന്നു പോകുന്ന പേരാണ്, പാലക്കാടുള്ള രവിയാട്ടനാണ് വീഡിയോ എടുക്കുന്നത്. അത് എപ്പോഴും മറന്നു പോയിട്ട് എല്ലാവർക്കും ഈ മുഖം കാണിക്കണമെന്ന് തീരെ താല്പര്യമുള്ള കാര്യമല്ല. പക്ഷെ പേരെങ്കിലും ഇതിൽ പറഞ്ഞിട്ട് വളരെ മോശമാണ്. ദേവയിലെ ജോലിയാണ്. അപ്പൊ ശരി, നമസ്കാരം. ഓക്കെ.
നല്ലൊരു വീഡിയോ. ആൾക്കാർ കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ.